എനിക്കിങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര പേടിയാ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ ഈ പൊന്മാനെ രക്ഷിക്കുന്നതാണ് കേട്ടോ, രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വെൽക്കം ടു ഡബിൾ എസ്. ഇതിനെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എലിയെ പിടിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു മാറ്റ് ഉണ്ടല്ലോ, ഈ ഗമ്മൊക്കെ ഉള്ള ഒരു മാറ്റ്, അങ്ങനെ മാറ്റ് വാങ്ങിക്കാൻ കിട്ടും. കുഞ്ഞ് എലിയാണെങ്കിൽ നമ്മൾ എലിപ്പെട്ടിയിൽ പെടൂല, അപ്പോൾ നമ്മളിങ്ങനെ മാറ്റ് വെച്ചാൽ മാത്രം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞെലിക്ക് പറയുന്നത് നൊച്ചനെലി, അതന്നെ നൊച്ചനെലി, നൊച്ചനെലി, ആ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി തന്നെ അതിനകത്ത് പെട്ടു എലി. അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് കാരണം പുറത്ത് കൊണ്ടുവച്ചു. നമ്മൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണില്ലല്ലോ, നമുക്കറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളത് പുറത്ത് കൊണ്ടുവച്ചു. രാവിലെ നോക്കിയപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊന്മാൻ ആ എന്താണ് എലിയെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് ആ പൊന്മാൻ അതിനകത്ത് പെട്ടുപോയി. എലി അത് കഴിച്ചു, പക്ഷേ ആ പശയ അതിൻ്റെ ചിറകിലും കാലുമലും എല്ലായിടത്തും ആയിട്ട് അതിനൊട്ടും പറക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അതിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനധികം എടുത്തു കേട്ടോ, എൻ്റെ ബ്രദറാണ് അതിൽ നിന്ന് എടുത്തത്, മാറ്റിൽ നിന്നൊക്കെ എടുത്തത്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതിനെ കുറച്ച് അത് ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, കളിക്കുന്ന കളിക്കല്ല, മീനൊക്കെ പിടിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ, മുങ്ങിപ്പോണ വെള്ളത്തിലൊന്നുമല്ല, കുറച്ച് വെള്ളത്തിൽ ആക്കി വെച്ചു, ഇറക്കി വെച്ചു. പുറത്തേക്ക് വിടാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിങ്ങനെ ആരോഗ്യമൊന്നുമില്ല, പറക്കാനൊന്നും ഇല്ലെങ്കിൽ കാക്കയൊക്കെ വന്ന് കൊത്താൻ, വലിയ വലിയ പക്ഷികൾ വന്ന് കൊത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ അതിനെ പുറത്തേക്ക് വിട്ടില്ല, ആദ്യം കുറച്ച് വെള്ളത്തിലിങ്ങനെ ഇറക്കി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ കണ്ടത് ഓയിൽ പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്, വെളിച്ചെണ്ണ. അങ്ങനെ ഞങ്ങൾ വെളിച്ചെണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കയ്യോ, അമ്മ എനിക്ക് പിന്നെ അടുത്തേക്ക് പോകാനേ പേടിയാ, അമ്മയ്ക്ക് പിന്നെ കൈകൊണ്ട് ഇങ്ങനെ പുരട്ടാനൊക്കെ ഒരു മടിയായതുകൊണ്ട് നമ്മളങ്ങനെ ഇങ്ങനെയുള്ള പെറ്റ്സിനെ വളർത്തിയിട്ടില്ല, പിന്നെ നമ്മളങ്ങനെ നോൺ കഴിക്കൂല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തൊടാനുള്ളൊരു മടി, കാരണം തൊടാനുള്ള മടി മീൻസ് ഒരു ഇതുവരെ അങ്ങനെ തൊട്ടിട്ടില്ല. പലർക്കും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അങ്ങനെ പറയുമ്പോൾ, പക്ഷെ നമുക്ക് എന്താ ചെയ്യുക, അങ്ങനെ തൊടാനൊരു ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ അതിനെ വെളിച്ചെണ്ണ വരട്ടുന്നത് കണ്ടില്ലേ, ഒരു സോക്സിൽ കുറച്ച് വെള്ള വെളിച്ചെണ്ണ ആക്കിയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിറക് കുറേശ്ശെ കുറേശ്ശെ വിടർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ. പിന്നെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതിന് വിശക്കുന്നുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് മീൻ പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനസ്സിലെ അത് മതി, പാമ്പ് മത്സ്യങ്ങളെ കൊല്ലണ്ടായി, തിന്നു അത് തിന്നില്ലയോ. ചത്തു അത് മീൻ ചത്തില്ലേ, പൊന്മാനൊക്കെ വിഷമിച്ച ഇരിക്കണേ. പൊന്മാനെ മീൻ ജീവൻ രക്ഷിക്കാൻ നോക്കണോ, ഒന്നാമത്തെ എലിയെ തിന്നിട്ട് വയറ് നിറഞ്ഞിരിക്കും. ആ എലിയത് തിന്നു, അത് തിന്നാൻ വേണ്ടി വന്നിട്ട് പോവാൻ നോക്കിയപ്പോഴായിരുന്നു വായലോ. എങ്ങനെയാ വായലിട്ട് കൊടുക്കുക? ഇല്ല അത് മൈൻഡ് ചെയ്യണില്ല. ആ പീട്ടു അല്ല, അത് കൊറച്ച് പേരായില്ലേ, നിനക്ക് വന്നിട്ടില്ലേ ഇപ്പൊ. ഞാൻ ഇരിക്കട്ടെ, വൈകുന്നേരം നമ്മൾ പോയില്ലെങ്കിൽ ഒന്നും കൂടി വിട്ട് വിട്ട് പോരുള്ളൂ, ഇതിൽ കിടന്ന് ഇങ്ങനെ ആവട്ടെ. കൊക്ക് തുറന്ന് ഇവിടെ മത്സ്യം എവിടെയാ?
ആ വീഡിയോ അങ്ങനെ കണ്ട് കണ്ണൊക്കെയോ അപ്പൊ കുറച്ചേരം കാണാണ്ടിരിക്കട്ടെ അങ്ങനെ പിടിച്ചോ ഞാൻ അമ്മക്ക് പക്ഷെ അതുകൊണ്ടേ പറ്റുള്ളൂ അവിടെ ഈ സൈഡിലാണ് വെളിച്ചെണ്ണ എടുത്തോണ്ടിട്ട് ആ സൈഡ് ആ ചിറകാണ് കൂടുതൽ കണ്ട അവിടെയാണ് പൊട്ടി പിടിച്ച പോലെ ഉണ്ടാ ഇത്തിരി വെളിച്ചെണ്ണ കൊടുത്തേട്ടാ ചേട്ടാ എന്നാ എന്നെ വിട്ടോ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് പിടിക്കാം അതിന് ശ്വാസം കിട്ടാൻ ചിറകൊക്കെ വിട്ട് കഴിയുമ്പോ ചത്ത കാലാണ് പ്രശ്നം പുറകില് കാലൊട്ടിണ്ടോന്നൊരു ചെറിയ സെൻസിറ്റീവ് നീ ഭർത്താൻ നോക്കുന്നുണ്ട് നോക്കി ആ രോമങ്ങളൊക്കെ പൊന്തി വരണ നോക്ക കണ്ടോ മേലത്തെ രോമങ്ങളൊക്കെ പൊന്തി വരണുണ്ടോ അതവർ പൊക്കിയതാ അതിപ്പോ പൊക്കിയതാ ആ മീനിന്റെ അടിയില് വെളിച്ചെണ്ണ ഇത്തിരി പരട്ടി കൊടുക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചാലോ കാലൊട്ടിരിക്കണ്ട ഇല്ല അല്ലേ എവിടെ അല്ലേ അതിന് വയ്യാണ്ടേ കിട്ടാ തോന്നുന്നു ഇപ്പൊ കാണുമ്പോ പശയെ നോട്ടിയിരിക്കണ പോലെ തോന്നണില്ല ഇനിയിപ്പോ വേണമെങ്കി മഞ്ജു ചേച്ചി വിളിച്ച് ചോദിക്കാന്ന് എനിക്ക് തോന്നണേ ഇനി ആയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ അതിനെ വിട്ടത് അപ്പോ പിന്നെ ആ ഭാഗത്തൊന്നും പിന്നെ അതിനെ കണ്ടില്ല അപ്പൊ അത് പറന്ന് പോയിട്ടുണ്ടാവുന്ന് വിചാരിക്കണം കുറച്ചു നേരമൊക്കെ അങ്ങനെ പോയി നോക്കി അപ്പൊ പറമ്പിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നോക്കിയപ്പോ കണ്ടില്ല കുറെ കഴിഞ്ഞ് നോക്കിയപ്പോ മിക്കവാറും അത് പറന്ന് പോയിട്ടുണ്ടാവുന്ന് നമ്മള് വിശ്വസിക്കുന്നു ഇത്തിരി ആരോഗ്യക്കുറവുണ്ടാവും ഇത്തിരി നമ്മൾ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇതായതിനു ശേഷേ ശരിയായിക്കോളും ഇത്ര നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ലേ ചൂട് കൂടിട്ട് ഫ്രൈ ആവും പറക്കണോ കാണാ എനിക്കിതാണ് ഏറ്റവും സന്തോഷമായ കാര്യം വാ നമുക്ക് ഇതിനെ കൊണ്ട് തിരിച്ചു കൊണ്ടിടാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എത്ര നേരം ജീവിക്കൂലേ മീനെ നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വിടും അപ്പൊ വീണില്ലെങ്കിലോ സൂര്യേട്ട വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടാവാ വീഴോ വീഴുന്ന ഉറപ്പുണ്ടെങ്കിൽ മതി രക്ഷിക്കാൻ പോണു കണ്ടാ എനിക്ക് തീരെ പേടിയില്ല കണ്ടാ കുളത്തിലേക്കൊക്കെ തന്നെ ഇറങ്ങണം മീനിനെ രക്ഷിക്കാൻ പോയിട്ട് ചരമ മടങ്ങി
അമ്മേ സാഹസികമായിട്ട് പോണോക്ക് അമ്മ. അമ്പോ അമ്മ അതേ മീനിനെ രക്ഷിച്ചു. അതെ അതെ, ഞാൻ കൊറേ എണ്ണത്തിനെയും കൂടി അവിടെ നിന്ന് പിടിച്ചിട്ടും ഇടാം. സന്തോഷവുമായിരുന്നു. ഇതിനൊന്നുമില്ല.